ഫ്രണ്ട്സ്, ഇന്നലെ തലശ്ശേരിയിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് ഇപ്പോൾ എല്ലാവരും കണ്ടു കാണുന്നത് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ മകനെ, അതായത് 6 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു കാറിൽ ചാരി നിന്നും പറഞ്ഞുകൊണ്ട് മർദ്ദിച്ച ഒരു കേസ്. അതിപ്പം ന്യൂസിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക, എല്ലാവരും കണ്ടു കാണും. എന്നാലും ഞാൻ എനിക്ക് ഓവർടൈം ഡ്യൂട്ടി ആയിരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഈ കമ്പനിയിൽ ഓവർടൈം ഡ്യൂട്ടി ആയി കാരണം വീഡിയോസ് നേടാനൊത്തില്ല, യൂട്യൂബിൽ കയറാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ ഉറങ്ങാൻ പോലും എന്നെ കണ്ടാതുണ്ടായിരുന്നു, നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പം ഉറങ്ങാൻ പോലും ഒരു ടൈം കിട്ടിയില്ല. ഇപ്പം ഞാൻ വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ സുഹൃത്ത് അവൻ്റെ ചാനലിൽ റിയാക്ഷൻ വേണ്ടി ഇട്ടിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഈ സംഭവം ഞാൻ അറിഞ്ഞത്. അപ്പോൾ പിഞ്ചു കുഞ്ഞിനെ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചേക്കുന്നു. അപ്പം ഇവനും അവനും കാണുമല്ലോ ഭാര്യയും മക്കളുമൊക്കെ. അപ്പം അവരോടിങ്ങനെ ഈ തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവനെങ്ങനെ ഫീൽ ചെയ്യും? അതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാർക്കും ആ ഒരു ഫീലിങ്സ് ആണ് വരുന്നത്. കാരണം അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നും കരുതി അവരും മനുഷ്യരല്ലെന്ന് കരുതുന്ന ചില ആൾക്കാരുണ്ട്. അപ്പം അവർ കേൾക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അവരും മനുഷ്യരാണ്. ഇപ്പം ഭൂരിഭാഗം കേരളത്തിൽ ജോലികൾ കമ്പനികളൊക്കെ ഓടുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉള്ളതുകൊണ്ടാണ്, അല്ലാതെ കേരളത്തിലെ മലയാളികളായ പണിയെടുക്കാത്ത ആരാളുള്ളതുകൊണ്ടൊന്നുമല്ല. ഈ കമ്പനികളും അതുപോലെ തന്നെ ഓരോ തൊഴിലും ഇപ്പം കെട്ടിടം പണിയാണെങ്കിലും ഓ ഏത് ജോലിയാണെങ്കിലും അവരുള്ളതുകൊണ്ടാണ് നടക്കുന്നത്. ഇപ്പം ഏതോ കാലത്ത് കുറേ ആൾക്കാർ വന്ന് കുറേ വിഷയം ഉണ്ടാക്കി കുറേ അലമ്പ് ഉണ്ടാക്കി എന്ന കരുതി എല്ലാവരെയും ആ ഗണത്തിൽപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ അവർ ചെയ്ത തെറ്റിൻ്റെ പോലും പാവങ്ങളും കൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സുഹൃത്ത് വ്യക്തമായിട്ട് അവൻ്റെ ചാനലിൽ അതിനെക്കുറിച്ചുള്ള പ്രതികരണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്കൊന്ന് നമ്മളിത് കണ്ടിട്ട് പ്രതികരിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ടും സംസാരിക്കണം തോന്നി. പിഞ്ചു കുഞ്ഞിനെ അതും ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ, ഇവനെയൊക്കെ നല്ല ഭാഷയൊക്കെയാണ് മനസ്സിൽ വരുന്നത്, പക്ഷേ ഒരു പ്ലാറ്റ്ഫോമായ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നമുക്ക് പരിമിതിയുണ്ടല്ലോ സംസാരിക്കുന്നതിന്. എന്നാലും അത് മാറി അവൻ ഈ കാറും അവൻ്റെ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തും കാര്യങ്ങളുമൊക്കെ അവൻ ചാകുമ്പോട്ട് കുടിക്കാതെ കൊണ്ടുപോകത്തില്ലല്ലോ, അവനത് ഇട്ടിട്ടല്ലേ പോകുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പം നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ പോകാവുന്നതേ ഉള്ളതല്ല, എത്രയോ കോടീശ്വരന്മാർ പിച്ചക്കാരായേക്കും ഈ പ്രളയവും കാര്യങ്ങളും പോകുമ്പോഴൊക്കെ വന്നിട്ട്. അപ്പം പ്രകൃതിയൊന്ന് ഇതാക്കിയാൽ തീരാവുന്നേ ഉള്ളൂ എല്ലാവരുടെ അഹങ്കാരം. അപ്പം ഒന്ന് കണ്ണിച്ചവരായില്ലാത്ത രീതിയിലാണ് ഒരു ഒട്ടും കണ്ണിച്ചവരായില്ലാത്ത രീതിയിലാണ് അവൻ്റെ പെരുമാറ്റം. അപ്പം അത് കണ്ടപ്പോൾ ഇപ്പം തലശ്ശേരിക്കാരെ നല്ലവരായ നാട്ടുകാർ കൂടി നിന്നിട്ടാണ് അവനെതിരെ ആക്ഷൻ, പോലീസ് ആക്ഷൻ എടുത്തത്. അല്ലെങ്കിൽ പോലീസ് ഇത് കണ്ടു പോകാന്നിരിക്കത്തില്ലായിരുന്നു, അവനെ സ്റ്റേഷനിൽ കൊണ്ടിട്ട് വിട്ടയച്ചു എന്നൊക്കെയാണ് പറയുന്നത്. തലശ്ശേരിക്കാരായ നല്ല ആൾക്കാരുള്ളതുകൊണ്ട് അവനെതിരെ ആക്ഷൻ എടുത്തു. അപ്പം ആരും പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ അത് ഒരു തെളിവില്ലാതെ അല്ല ഒരു കേസ് എടുക്കാതെ വെറുതെ വിട്ടയച്ചേനെ. ഈ കേസ് ഇങ്ങനൊരു കേസായി എന്തുവാ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള രീതിയിലായി തീർന്നേ. അപ്പോൾ എന്തായാലും ആൾക്കാർക്ക് ഒരു നന്ദി പറയുന്നത്, കാരണം എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ മലയാളികളാണ്, അവർ അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളത് നോക്കാതെ ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നതിന് എല്ലാവർക്കും വളരെ നന്ദി. കാരണം ഇങ്ങനെ തന്നെ പ്രതികരിക്കണം, കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പം നമുക്കും ഇപ്പം നമ്മൾ അവരുടെ നാട്ടിൽ ചെല്ലുമ്പോൾ അവരോട് നമ്മളിങ്ങനെ പെരുമാറിയെന്ന് കരുതി അവർ നമ്മളോട് പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം, അതും ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരിക്കണം. എന്തായാലും ആ നാറയ്ക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണം, കാരണം മാതിരി ഭോക്രതരാണ് കാണിച്ചേക്കുന്നത്. അപ്പം ഇത് കാണുന്ന നിയമവര് പാലകരും അതുപോലെ തന്നെ കോടതി നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് എല്ലാവരുടെ കൂടെ നിന്ന് ഈ നാറയ്ക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത് കണ്ടപ്പോൾ രാവിലെ ഞാൻ കൊണ്ടാ കുളിച്ചോലും ഇല്ല, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന പാടെ ഇത് കണ്ടതാണ്. കണ്ടപ്പോൾ തന്നെ എനിക്കിന്ന് സംസാരിക്കണം തോന്നി, കാരണം ഇതൊക്കെ കണ്ടിട്ട് പോയില്ലെങ്കിൽ ഈ കുഞ്ഞ് പിഞ്ചു കുഞ്ഞ് അപ്പം ഓണം മകനാകാനുള്ള പ്രായമേ ഉള്ളൂ. അപ്പം ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലൊക്കെ പെരുമാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാരയൊക്കെ ചാട്ടയ്ക്ക് അടിക്കണം, കെട്ടിയിട്ട് മരത്തിലൊക്കെ കെട്ടിയിട്ട് പഴയ അന്യൻ സിനിമയ്ക്കകത്തൊക്കെ വിക്രം കാണിക്കുന്ന പോലെയൊക്കെ ചെയ്യണമെന്നാണ്. അങ്ങനെയൊക്കെ ചെയ്താലേ ശരിയാവത്തുള്ളൂ, കാരണം ഇമാതിരി ഇപ്പം ഒരു എന്താ പറയുന്നത് ഇവനൊക്കെ മനസാക്ഷിയുണ്ട്. എനിക്ക് സംസാരിച്ചിട്ട് അങ്ങോട്ട് ഇതാ തൃപ്തിയാകുന്നില്ല, അതാണ് ഒരു നല്ല പെരുക്ക് വരക്കണം അവനെയൊക്കെ നടറോടിയിട്ട്. എന്തായാലും അവർ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഇപ്പം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സിവിൽ വർക്ക് അതുപോലെ തന്നെ ഫാക്ടറി എല്ലാം എന്തുവാ മന്ദഗതിയിലാകും. മലയാളികൾ
പണിയെടുക്കത്തില്ലെന്നല്ല, പക്ഷെ ഭൂരിഭാഗം മലയാളികളും ഉഴപ്പന്മാരാണ്. അപ്പോൾ അവരെ ഒന്ന് ബഹുമാനിക്കുക, കാരണം നമുക്ക് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി വന്ന് കിടന്ന് അധ്വാനിക്കുന്ന ആൾക്കാരെ അപ്പോൾ ഒന്ന് ബഹുമാനിക്കുക, അത്രയേ ഉള്ളൂ. പിഞ്ചു കുഞ്ഞുങ്ങളോട്, ഏത് സംസ്ഥാനത്തെ ഏത് രാജ്യത്തെ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളോടൊക്കെ ഇച്ചിരി മനുഷ്യത്വം കാണിക്കുക. എന്തായാലും ഈ നാടേക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണം. അപ്പം ഇത് രാവിലെ കണ്ടപ്പോൾ എനിക്ക് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ആ നാടേക്ക് നല്ല ശിക്ഷ കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തരും.